സ്തുതിയായിരിക്കട്ടെ ഹായ് എല്ലാരും ഒന്ന് കൈ ഉയർത്തിക്കേ ഹായ് സുസ്റ്റ് പറയുമ്പോൾ പറയുമ്പോഴ ഹലോ പറ ഹലോ നിങ്ങൾ കായ് പറ ഹായ് ഹലോ ഇനി എഴുന്നേറ്റ് ഇന്ന് നിന്നേ ഒന്ന് കൈ ഉയർത്തി കൈ ഒന്ന് അടിച്ചേ ഇനി സുഷ്ന ഒന്ന് വിളിച്ചേ വിളിക്കേ ആ ഇനി കുരിശി വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കുരിശിവരയ്ക്കാം അല്ലേ കരങ്ങൾ കുപ്പി പിടിക്കാം സ്വരം ഉയർത്തി വരയ്ക്കണേ എല്ലാവരും ഈശോയെ മനസ്സിലോർത്തുകൊണ്ട് വരയ്ക്കണം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേൽ ഈശ്വശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇരിക്കാം എന്നിട്ട് സുഖമാണോ സന്തോഷമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഒത്തിരി വിശേഷങ്ങളുണ്ട് അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്താണെന്നറിയാവോ ആ പതിനൊന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് പേര് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ ആരുടെ പുത്രനാണെന്ന് പഠിക്കാൻ പോണേന്നറിയാവോ ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ കഴിഞ്ഞ പാഠത്തിൽ നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ പോയായിരുന്നോ കഴിഞ്ഞ പാഠം പഠിച്ചപ്പോൾ ദേവാലയത്തിൽ എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞേ ശരിയാ പ്രാർത്ഥിക്കാനായിട്ട് അല്ലേ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു റയോൺ ഉണ്ട് അവൻ പറയും ടീച്ചറേ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു ഞാൻ ചോദിച്ചു മോൻ ആരുടെ കൂടെയാണ് പള്ളിയിൽ പോകുന്നേ അപ്പയുടെയും അമ്മയുടെയും കൂടെ എല്ലാ ദിവസവും ഞാൻ നടന്ന് പള്ളിയിൽ പോകും ആഹാ എന്നിട്ടാൻ പറയാ നടന്ന് പള്ളിയിൽ പോകുമ്പോൾ അപ്പയും അമ്മയും എപ്പോഴും നന്മ നിറഞ്ഞു മറിയും മറിയവും പരിശുദ്ധമറിയവും ചൊല്ലിക്കൊണ്ട് പള്ളി പോകും ഞാനും നന്മ നിറഞ്ഞു പറയുമേ സുസ്തി എന്ന് ചൊല്ലിക്കൊണ്ടാ പള്ളിയിൽ പോകണേന്ന് എനിക്കിഷ്ടപ്പെട്ടു അറിയോ എണ്ണേ നിങ്ങളങ്ങനെ ചൊല്ലുന്നുണ്ടോ പള്ളി പോകുന്നില്ല ആ അതുകൊണ്ട് നിങ്ങളെ പള്ളി കൊണ്ടുപോകുന്നില്ലേ സാരി ഇല്ലാട്ടോ കൊറോണ കുറയുമ്പോൾ അപ്പയുടെ അമ്മയുടെയും കൂടെ പള്ളി പോകണം റൈവണ്ണയെ പോലെ കുറേ കൂട്ടുകാർ പള്ളി വരുന്നുണ്ട് മരീറ്റ വരുന്നുണ്ട് മരീന വരുന്നുണ്ട് സൃഷ്ടിൻ്റെ പള്ളിയിൽ കിച്ചു വരുന്നുണ്ട് അങ്ങനെ കുറേ കുട്ടികൾ വരുന്നുണ്ട് എല്ലാവരും വന്നിട്ട് സൃഷ്ടിന് കയ്യെ പിടിച്ചിട്ട് പറയും ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് അപ്പയമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ആളെ എന്ത് രസാന്നറിയോ ഇനി നമ്മളിന്ന് ഒരു പാട്ട് പഠിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത് ആ പാട്ട് ആരെ പാടിയെന്നറിയണോ ഞാൻ നോക്കുമ്പോണ്ട് നമ്മുടെ കിച്ചുവും റയോണും കൂടി അപ്പുറത്തെ വീടിൻ്റെ പുറകുവോയി നിൽക്കുക കുറേ ഇറങ്ങിയപ്പോൾ അവൻ്റെ അമ്മ വിളിച്ചു കിച്ചു അമ്മ വെളി കേൾക്കുന്നില്ല അമ്മ ഇവൻ എവിടെയാ പോയി കിടക്കുന്നേ എടാ കിച്ചു നീ എവിടെയാ അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് വീടിൻ്റെ പുറകസ്തു നിൽക്കുമ്പോൾ കേൾക്കാം രണ്ടു പേരുടെ പാടുന്ന പാട്ട് യേശുവെന്നൊരു തോട്ടക്കാരൻ എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 മരമല്ലോ നാം മരമല്ലോ നാം മരമല്ലോ നാം മരമല്ലോ നാം കിച്ചുൻ്റെ അമ്മ പമ്മി നിന്നിട്ട് നോക്കി ഇവരെന്താ ഈ പാടുന്നേ ഇവരും മൂന്നാല് പേരുണ്ടല്ലോ അയൽപക്കത്തെ റയോണും ജെഫിനും മാത്യൂസും ആന്റണിയും അഞ്ചാറ് പേരുണ്ട് അമ്മ അനങ്ങാതെ നിന്നിട്ട് ഇവർ പാടുന്ന പാട്ട് കേട്ടു എന്താ പാടിയെന്ന് പാടിയെന്നറിയണോ അറിയാൻ പോയി പാട്ട് അറിയത്തില്ലല്ലേ നമുക്കും പഠിക്കാം എന്നിട്ട് ആ കൂട്ടുകാരുടെ കൂടെ നമുക്കും വെച്ചതി പാടണം ഇവർ പാടുന്നെങ്ങനെയാണെന്നറിയണോ യേശുവെന്തോരു തോട്ടക്കാരൻ ഭൂമിയെന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 വെട്ടിയൊരുക്കിയ മരമല്ലോ നാം മരമല്ലോ നാം മരമല്ലോ നാം മരമല്ലോ നാം ഹായ് എന്ത് രസായിപ്പാട്ട് കേൾക്കാൻ അമ്മ ശ്രദ്ധിച്ചു നിന്നും വീണ്ടും പാടുവാണ് തൂമ്പെടുത്തിട്ട് കളിക്കുകയാണല്ലോ ആ മണ്ണു കീളച്ച് വെള്ളം ഒഴിച്ച് മണ്ണോ കീളച്ച് ആഹാ വെള്ളമൊഴിച്ച് കൂടുതൽ കാഴ്ച ഇടുവാ കൂടുതൽ കാഴ്ച ഇടുവാൻ ആ യേശുവെന്നൊരു തോട്ടക്കാരൻ പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 നാം മരമല്ലോ നാം മരമല്ലോ നാം മരമല്ലോ നാം അമ്മ കൈയിടിച്ചു അമ്മ ചോദിച്ചു എന്താ നിങ്ങൾ പാടുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി കിച്ചുവിന്റെ കൂടെ വന്നിട്ട് അമ്മയോട് പറയാ അമ്മേ അമ്മേ കഴിഞ്ഞ ദിവസേ ചെടി നടണമെന്നും വെള്ളമൊഴിക്കണമെന്നും അപ്പേ അമ്മയെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ഈ ഭൂമിയിലുള്ള യേശു നട്ട മരങ്ങളാ ഞങ്ങൾ നല്ല ഫലങ്ങൾ കഴിക്കും ഒത്തിരിയേറെ നന്മ ചെയ്യും നല്ല കുട്ടികളാകും ഉണ്ണിയേശുവിനെ പോലെ ഞങ്ങൾ ഒത്തിരി നന്മ ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കുമേ അമ്മേ നോക്കുക കൊള്ളാലോ നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ അമ്മ പറഞ്ഞു മതി 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 പാട്ടൊക്കെ പാടിയത് മതി വേഗം വന്നേ ഇന്ന് നമ്മുടെ മാട്ടിന്റെ മാമൂദിസല്ലേ നമുക്ക് പള്ളി പോവണ്ടേ ഇങ്ങനെ ഇരുന്നാ മതിയോ കിച്ചു ഓടി വന്നു പുട്ടാരോട് പറഞ്ഞു ടാറ്റാ നാളെ നമുക്ക് കാണാം നാളെ നമുക്ക് പാട്ട് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു എന്താന്നറിയണോ കിച്ചു കുഞ്ഞനീന്റെ മാമൂദിസയ നാളെ മാമോദിസ സ്വീകരിക്കുന്ന ആരാന്നറിയാവോ കിച്ചുവിന്റെ അനിയൻ മാർട്ടിൻ മാർട്ടിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ലേ ഫിസ്റ്റ് കാണിച്ചു തരമല്ലോ മാർട്ടിനെ കിച്ചുന് മാർട്ടിനു ഒത്തിരി ഇഷ്ട കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് കിച്ചുവിൻ്റെ അനിയൻ മാർട്ടിൻ ഈ മാർട്ടിൻ്റെ മാമോദിസ എന്നാളെ നല്ല മിടുക്കനാല്ലേ കണ്ടോ തോപ്പിയൊക്കെ വെച്ച് നല്ല മിടും മിടുക്കനായിട്ടാണ് അവനിങ്ങനെ വളർന്നു വരുന്നത് കിച്ചു എന്ത് ഇഷ്ടമാണ് എന്നറിയും ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ കൂട്ടി പിടിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കും കിച്ചു എന്നിട്ട് പറയും ഇവനെ ഈശോയുടെ മിടുക്കം കുട്ടനാക്കണമെന്ന് നല്ല മിടുക്കം കുട്ടനാക്കണ്ടോ കിച്ചുൻ്റെ കൂട്ടൻ നാളെ ഇവൻ്റെ മാമോദീസ്യാ എല്ലാവരും കണ്ടോ ഇഷ്ടപ്പെട്ടോ ഏ ഒരു ഹായ് പറഞ്ഞവന് അതാ ചിരിച്ചോണ്ട് നിങ്ങളെ നോക്കുന്നത് കണ്ടോ എങ്ങനെയുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ മാമോദീസായിക്ക് ഈശോയുടെ കൂട്ടുകാരെ ഈ മാമോദീസ എന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ അറിയത്തില്ലല്ലോ സിസ്റ്റർ പറഞ്ഞു തരാം ഈശോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ദിവസം ഈശോ ഇതാ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ ദൈവം ഈശോടെ അടുത്തിട്ട് പറയുകയാണ് ഈശോയുടെ ജ്ഞാന സ്നാനത്തിൻ്റെ ദിവസമായി എന്ന് ഉടനെ തന്നെ ദാ അങ്ങൊരു നദി കണ്ടോ ജോർദാൻ നദി ആ നദിയിലേക്ക് നമ്മുടെ ഈശോ നടന്നു പോയി അവിടെ ഇളയമ്മയുടെ മകനായ സ്നാപകയോഹനാനുണ്ട് ഈ സ്നാപക സ്നാപകയോനാൻ എല്ലാവർക്കും മാമുദിസ കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഈശോയും ആ ജോർദാൻ നദിയിൽ പോയിട്ട് മാമുദിസ സ്വീകരിച്ചു അപ്പോൾ ഒരു സ്വരം കേട്ടു പെട്ടെന്ന് ഈശോ നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയണോ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്ന് പറന്ന് ഈശോയുടെ മേലേക്ക് കടന്നു വന്നു എന്നിട്ട് ഒരൊച്ചത്തിൽ സ്വരം കേട്ടു ആ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്താ പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ആ സ്വരം ഈശോ കേട്ടു അത് എവിടെയോ പറഞ്ഞിരിക്കുന്നറിയാവോ വിശ്വമത്തായുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യമാണ് എന്തായിരുന്നു അത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഈ വാക്ക് കേട്ട നിമിഷം ഈശോ പ്രാർത്ഥിച്ചു ദൈവത്തിന് തിരുമുമ്പിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു എന്തിനാ നന്ദി അറിയാവോ ഈശോ ദൈവത്തിൻ്റെ പുത്രനായിത്തീരുന്നതിനോർത്ത് നമ്മളും ഈശോയെ പോലെ ദൈവത്തിൻ്റെ മകനും മകളും ആയിത്തീരുന്നത് എങ്ങനെയാണ് മാമോതിസായിരോടെയാണ് എങ്ങനെയാണ് മാമൂദിസായിരോടെയാണ് ഈശോ ആരാണെന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രൻ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആരാണ് ദൈവത്തിൻ്റെ മകനും മകളുമാണ് ആരാണ് ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരുടെ മക്കളാണ് ആ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ ഇനി സുഷ്ട ഒരു പാട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പാട്ടാണ് എല്ലാവരും പഠിക്കണേ ആ പാട്ട് മാമോദി മാമോദിസ കൊണ്ടപ്പോൾ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു ഒന്നുകൂടി പാടാവോ സ്വരമിർത്തി പാടാവോ മാമോദിസ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു ഇനി എന്താണ് പാവനമായൊരു മാമോദിസ എന്താണ് പാവനമായൊരു മാമോദിസ നിമിഷത്തിൽ ദൈവത്തിൻ പ്രിയ മക്കളതായി അതായി തീരുന്നു നാം ദൈവിക കൃപയാൽ ഈ പാട്ട് അപ്പയോടും അമ്മയോടും പറയണം പഠിപ്പിച്ചു തരാൻ എന്നിട്ട് പഠിക്കുമോ നല്ല പാട്ടല്ലേ ഈ പാട്ട് കൈയടിച്ചുകൊണ്ട് നിങ്ങൾ പാടി പഠിക്കണം യോർദാൻ നദിയിൽ ഈശോനാഥൻ മാമോദിസ കൈക്കൊണ്ടപ്പോൾ സ്വർഗത്തിൻ തിരുവാതിർ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു എല്ലാവരും പഠിക്കില്ലേ നല്ല കൂട്ടുകാരാണ് പഠിക്കണം കേട്ടോ ഇനി ഇതാ ഒരു ഹോംവർക്ക് സിസ്റ്റ് തരാൻ പോവുകയാണ് എന്താ ഹോംവർക്ക് എന്നറിയാവോ നിങ്ങളുടെ പുസ്തകത്തിൽ പല നിറത്തിൽ എഴുതുക എന്താ എഴുതേണ്ടതെന്ന് അറിയാവോ ഒന്ന് നോക്കിക്കുക എന്താന്ന് ഈശോ ദൈവത്തിൻ്റെ പുത്രൻ എന്തായിരുന്നു ഈശോ ദൈവത്തിൻ്റെ പുത്രൻ ഇത് പല നിറത്തിൽ നിങ്ങൾ എഴുതി വെക്കണം എല്ലാവരും എഴുതണം ആവർത്തിച്ചാവർത്തിച്ച് എഴുതണം ഈശോ ദൈവത്തിൻ്റെ പുത്രി കൂട്ടുകാരേ ഒന്ന് എഴുന്നേറ്റ് നിന്നേ ചാടിയൊന്ന് എഴുന്നേൽക്ക് ഇന്ന് നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാണ് ഈശോയെക്കുറിച്ചാണ് ഈശോ മാമൂദിസ സ്വീകരിച്ചപ്പോൾ ഒരു വലിയ ഒരു സ്വരം കേട്ടു ആ സ്വരം എന്തായിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എല്ലാവരും ചേർന്ന് പറഞ്ഞേ ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഈ വചനം മറന്നു പോകരുത് എല്ലാവരും ഈ വചനം ബൈഹാർട്ടായിട്ട് പഠിക്കണം ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് ഈശോയുടെ മേൽ വന്നു ഇത് മറക്കാൻ പാടില്ല ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ നം നാമും മാമൂതി സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്കും ലഭിക്കും നമ്മളും ദൈവത്തിൻ്റെ മക്കളായിത്തീരും ആരുടെ മക്കളായിത്തീരും നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി നമ്മൾ ഓരോരുത്തരും തീരുകയാണ് ചെയ്യുന്നത് ഇനി എല്ലാവരും എഴുന്നേറ്റെ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് ചാടിയൊന്നും എഴുന്നേറ്റെ ആ ഇനി കൈകളൊന്നും കൂപ്പി പിടിച്ചേ കൃഷി ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്നേറ്റു ചെല്ലണം എന്നെ സ്നേഹിക്കുന്ന ഈശോയെ ദൈവത്തിൻ്റെ മകനും മകളുമായി എന്നെയും തീർക്കണേ നല്ല ഈശോയെ ദൈവത്തിൻ്റെ ഓമന മകളും മകനുമായി എന്നെയും തീർക്കണമേ ആമേൻ പഠിച്ചോ പ്രാർത്ഥിച്ചോ ഇനി എല്ലാവരും ഒന്ന് കുരിശു വരച്ചേ എല്ലാവരും കുരിച്ചു വരയ്ക്കുക കൈക്കൂട്ടിപ്പിടിക്കുക ചല്ലിരി ഇപ്പോഴും അവിടെ ഇരിക്കുക ഒന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കുക കുരിച്ചു വരയ്ക്കാം വിശുദ്ധ കുരിശിൻ്റെ അണയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ സ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ